പ്രവാചക ശുശ്രൂഷ ചെയ്ത സ്ത്രീകളും പ്രവാചകന്റെ ഭാര്യയും പ്രവാചിക എന്നറിയപ്പെട്ടു. എബ്രായ ഭാഷയിൽ നെവിയാഹ് എന്നാണ് പറയുന്നത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രവാചികമാരെക്കുറിച്ച് പറഞ്ഞു കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ പ്രവാചികമാരായി പ്രത്യേകം പറയപ്പെട്ട നാല് സ്ത്രീകളാണ് മോശയുടെ സഹോദരിയായ മിരിയാം, ദെബോര, ഹുൽദ, നോവദ്യ എന്നിവർ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന ശേഷം മിരിയാം പ്രവാചികയും മറ്റു സ്ത്രീകളും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ സങ്കീർത്തനം പാടി. പുറപ്പാട് പുസ്തകം 15:20. ലപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചിക ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. ന്യായാധിപന്മാരുടെ പുസ്തകം 4:4. ന്യായപ്രമാണ പുസ്തകം കണ്ടെത്തിയ ശേഷം യോശിയ രാജാവിനോട് ദൈവഹിതം അറിയിച്ച ഹുൽദ പ്രവാചിക രാജവസ്ത്രവിചാരകനായ ശല്ലൂമിൻ്റെ ഭാര്യയായിരുന്നു. 2 രാജാക്കന്മാർ 22:14. മറ്റു പ്രവാചകന്മാരോടൊപ്പം നോവദ്യ പ്രവാചികയും നെഹമ്യാവിനെ ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു. 6:14. ശിശുവായ യേശുവിനെ ദൈവാലയത്തിൽ അർപ്പിക്കാൻ കൊണ്ടുചെന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ച പ്രവാചികയായിരുന്നു ഹന്ന. 2:36. യെശയ്യാവിൻ്റെ ഭാര്യ പ്രവാചിക എന്ന് വിളിക്കപ്പെട്ടു. യെശയ്യാ പ്രവചനം 8:3. കൈസരിയയിലെ ഫിലിപ്പോസ് സുവിശേഷകന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാർ ഉണ്ടായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 21:9. എന്നാൽ ഇവരിൽ ആരെയും പ്രവാചിക എന്ന് വിളിച്ചിട്ടില്ല. ആദിമസഭയിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രവചനവരം ഉണ്ടായിരുന്നു. 1 കൊരിന്ത്യർ 11:4. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്ന യോവേൽ പ്രവാചകന്റെ പ്രവചനത്തിൻ്റെ നിവൃത്തി പെന്തക്കോസ്തു നാളിൽ ഉണ്ടായതിനെ തുടർന്നായിരുന്നു ഇത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:16. ഇസ്രായേലിൽ കള്ളപ്രവാചികമാരും ഉണ്ടായിരുന്നു. യെഹെസ്കേൽ പ്രവചനം 13:17. പ്രവാചിക എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ തെറ്റിച്ചു കളഞ്ഞ ഈസബേൽ എന്നൊരു സ്ത്രീ തുയഥൈര സഭയിൽ ഉണ്ടായിരുന്നു. വെളിപ്പാട് പുസ്തകം 2:20.